റഷ്യ യുദ്ധത്തിൽ നിർണായക സ്വാധീനമായി ഡ്രോണുകൾ മാറിയിട്ടുണ്ട്. വ്യക്തികളെ വധിക്കാനുള്ള ദൗത്യങ്ങൾ മുതൽ ടാങ്കുകളെ മിസൈലുകൾ അയച്ച് തകർക്കാനും ശത്രുവിന്റെ നീക്കങ്ങൾ രഹസ്യമായ നിരീക്ഷിക്കാനുമൊക്കെ ഡ്രോണുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴിതാ വില കുറഞ്ഞ കാർഡ്ബോർഡ് ഡ്രോണുകൾ ഉക്രൈനിൽ ഫലപ്രദമായി റഷ്യൻ സൈന്യത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കുറഞ്ഞ വേഗത്തിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ പലപ്പോഴും എതിർ സൈന്യം വളരെ എളുപ്പത്തിൽ വീഴ്ത്താറുണ്ട്. ഇതിന് മിസൈലുകൾ മുതൽ മെഷീൻ ഗണ്ണുകളും തോക്കുകളും വരെ ഉപയോഗിക്കുന്നു. വലിയ വിലയും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇതുപോലെ വളരെ എളുപ്പം നശിപ്പിക്കുന്നത് ഉക്രൈനെ പോലെ പ്രതിരോധത്തിലുള്ള രാജ്യങ്ങൾക്ക് താങ്ങാവുന്ന കാര്യമല്ല. ഈ പ്രശ്നത്തിനാണ് പുതിയൊരു പരിഹാരം ഉക്രൈൻ കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിക്കുന്ന ഡ്രോണുകൾ. ഓസ്ട്രേലിയൻ കമ്പനിയായ സിപാക്കാണ് ഈ കാർഡ്ബോർഡ് ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഓരോ മാസവും കുറഞ്ഞത് 100 കാർഡ്ബോർഡ് ഡ്രോണുകളെങ്കിലും ഉക്രൈനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് ദ ഓസ്ട്രേലിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബോംബുകൾ ഇടാനും യുദ്ധമേഖലയിലെ അവശ്യ സാധനങ്ങളുടെ വിതരണത്തിനും നിർണായക നിരീക്ഷണ പറക്കലുകൾക്കുമൊക്കെ സെലൻസ്കിയുടെ സേന കാർഡ്ബോർഡ് ഡ്രോണുകളെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ കാർഡ്ബോർഡ് ഒട്ടിക്കുന്ന പശയും ടേപ്പും ഉണ്ടെങ്കിൽ ഈ ഡ്രോൺ കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാനാവും. 3 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും. പരമാവധി 120 കിലോമീറ്റർ വരെ ദൂരത്തേക്കും ഈ കാർഡ്ബോർഡ് ഡ്രോൺ പറന്നെത്തും. ഉക്രൈൻ സേന ഉപയോഗിക്കുന്ന ഇത്തരം കാർഡ്ബോർഡ് ഡ്രോണുകളിൽ ചിലത് 60 പറക്കൽ വരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സാധാരണ പിസാ ബോക്സിന്റെ വലിപ്പത്തിലേക്ക് ഈ ഡ്രോണുകളെ മടക്കിയൊതുക്കാൻ സാധിക്കും. ഇവയെ കയറ്റി അയക്കാൻ ഒരു പെട്ടിയിൽ 24 ഡ്രോണുകൾ വരെ കൊള്ളുന്നുണ്ട്. $670 മുതൽ $3,350 വരെ മാത്രമാണ് ഇവയുടെ വില വരുന്നത്. MQ-9 റീപ്പർ പോലുള്ള ഡ്രോണുകൾക്ക് $30,00,000 വരെ വില വരുമ്പോഴാണ് നിസ്സാര വിലയ്ക്ക് ഓസ്ട്രേലിയൻ കമ്പനി ഉക്രൈന് വേണ്ടി ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഡാറുകൾക്ക് കാർഡ്ബോർഡ് ഡ്രോണുകളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നത് ഇതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുടെ കത്ത്. മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കം കൂടുതൽ സഹായങ്ങൾ നൽകണമെന്നും സെലൻസ്കി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രി എമെയിൻ ജപറോവ സെലൻസ്കിയുടെ കത്ത് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിക്ക് കൈമാറി. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ആദ്യമായാണ് ഒരു ഉക്രൈൻ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഉക്രൈന് കൂടുതൽ മാനുഷിക സഹായങ്ങൾ നൽകാമെന്ന് ഉറപ്പു നൽകിയതായി മീനാക്ഷി ലേഖി ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നുവെന്നും ജാപ്പറോവ പറഞ്ഞു. ആഗോള നേതാവെന്ന നിലയിലും G20 നിലവിലെ ചെയർമാൻ എന്ന നിലയിലും ഇന്ത്യക്ക് യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കിയേവ് സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഇടപെടൽ വേണമെന്ന് സെലൻസ്കി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഉക്രൈന്റെ പക്ഷം ചേർന്നുള്ള പ്രസ്താവനകൾ ഇതുവരെയും നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.